ഡ്രീഫിൽ ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. അതായത് നമുക്ക് കേരള ഹൈക്കോടതിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. ഈ ഒരു വിജ്ഞാപനത്തിൽ നമുക്ക് ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലുമായി സിസ്റ്റം അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റിലേക്ക് നമുക്ക് 90 വാക്കൻസികളാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വനിതകൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. മാസം നമുക്ക് 21,850 രൂപ വരെയാണ് സാലറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓഫ്ലൈൻ ആയിട്ട് തപാൽ വഴിയാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക. അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ഫിൽ ചെയ്തിട്ട് അവർ പറയുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക. യാതൊരു ഫീസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസം 13 മുതൽ മാർച്ച് മാസം 6 വരെയാണ് നമുക്കൊരു റിക്രൂട്ട്മെൻറ്റിലേക്ക് ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഈ ഒരു വിജ്ഞാപനം എന്ന് പറഞ്ഞത് 2 കരാർ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഉള്ളത്. അപ്പം കേരള ഹൈക്കോടതിയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഹൈക്കോർട്ട് ഓഫ് കേരളയിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. റിക്രൂട്ട്മെന്റിലേക്ക് നമുക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുക. സിസ്റ്റം അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റിലേക്കാണ് നമുക്ക് ഇപ്പോൾ വാക്കൻസി വന്നിട്ടുള്ളത്. നമുക്ക് വാക്കൻസി ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് പറയുന്നത് ഷാൾ പോസസ് ഗവൺമെൻറ് അപ്രൂവ്ഡ് 3-year ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്. അതായത് ഗവൺമെൻറ് അംഗീകൃത ഒരു ഡിപ്ലോമ, കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ ഗവൺമെൻറ് അംഗീകൃത ഡിപ്ലോമ, 3 ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BCA ഉണ്ടാവണം, അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. 21,850 രൂപയാണ് നമുക്ക് സാലറിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് വരികയാണെങ്കിൽ ഷാൾ ഹാവ് അറ്റ്ലീസ്റ്റ് 2-year എക്സ്പീരിയൻസ് ഇൻ ദ ഹാർഡ്വെയർ ട്രബിൾ ഷൂട്ടിംഗ് വിത്ത് ബേസിക് നോളജ് ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്. അതായത് നമുക്ക് ഹാർഡ്വെയർ ട്രബിൾ ഷൂട്ടിങ്ങിൽ 2 എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഡിസറായിട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ 1-year എക്സ്പീരിയൻസ് ഇൻ ദ ECOD പ്രൊജക്റ്റ് ഇൻ കേരള, അല്ലെങ്കിൽ 1-year വർക്കിംഗ് എക്സ്പീരിയൻസ് ഓൺ എനി ലിനക്സ് ബേസ്ഡ് പ്ലാറ്റ്ഫോം. അതായത് നമുക്ക് ECOD പ്രൊജക്റ്റിൽ 1-year എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ലിനക്സ് ബേസ്ഡ് പ്ലാറ്റ്ഫോമിൽ ഒരു 1-year എക്സ്പീരിയൻസോ ഉള്ള ആളുകൾക്ക് നമുക്ക് മുൻഗണന ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വാക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ നമുക്ക് വരുന്നത് 90 വാക്കൻസിയാണ് വരുന്നത്. ഇത് നമുക്ക് വരുന്നത് ഒരു കോൺട്രാക്ട് ബേസിലെ ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. 2 നമുക്ക് കോൺട്രാക്ട് ബേസിൽ നമുക്ക് ഇതിന് ജോബ് ഉണ്ടാവുക. അത് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടും, നമ്മുടെ നല്ല പെർഫോമൻസ് ആണെങ്കിൽ നമുക്ക് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാവുന്നതാണ്. അതുപോലെ നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് കാൻഡിഡേറ്റ് ഷുഡ് ബി ബോൺ ഓൺ ഓർ ആഫ്റ്റർ 2/1/1982. അതായത് 2/1/1982 അതിനുശേഷമോ ജനിച്ച ആളുകൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വേണ്ടവർ ചെക്ക് ചെയ്ത് വായിച്ചു വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ഇതിന് താഴെ കൊടുക്കുന്നുണ്ട്. അത് പ്രിൻ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൽ പറയുന്ന അഡ്രസ്സിലേക്ക് ഫില്ല് ചെയ്തിട്ട് നമ്മൾ തപാൽ വഴിയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ളത്. അപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ട്. അതുപോലെ തന്നെ ദേർ ഷാൾ ബി നോ അപ്ലിക്കേഷൻ ഫീസ്. ഒരു യാതൊരു അപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് തപാൽ മുഖേന അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 6/3/2023. അതായത് മാർച്ച് മാസം 6 വരെ തപാൽ വഴി നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ തപാൽ വഴി അതിന് മുന്നേ എത്തുന്ന രീതിയിൽ വേണം നമ്മൾ അപേക്ഷിക്കേണ്ടത്. ഇൻ കേസ് എനി ഡൗട്ടോ കാൻഡിഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഈ പറയുന്ന മെയിൽ ഐഡിക്കോ നമ്മൾ 10 4:30 വരെൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ക്വറീസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വിളിച്ചോ അല്ലെങ്കിൽ മെയിൽ അയച്ചോ നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഇതാണ് നമുക്ക് അപ്ലിക്കേഷൻ ഫോം വരുന്നത്. ഈ ഒരു അപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ തപാൽ വഴി അവർക്ക് അയച്ചു കൊടുക്കാം. ഇനിയും ഒരു ജോബ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോ കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ, താങ്ക് യു.